ഒരു നാടിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയ മുണ്ടക്കൈ ദുരന്തത്തിൽ നിന്നും കരകയറാൻ കേരളം ഒന്നടങ്കം ഒത്തുചേരുന്ന കാഴ്ചയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരും വീടും സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടവരും ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ് ദുരന്തത്തിൽ ഒരു നാട് തന്നെ ഇല്ലാതായപ്പോൾ ദുരിതബാധിതർക്ക് പുനരധിവാസം എന്ന ആശയവുമായാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നത് കേരളം പ്രളയസമയത്ത് കണ്ട അതേ ആർജവത്തോടെ കൈമേ മറന്ന സഹായ പ്രവാഹമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത് നിരവധി സംഘടനകളും നേതാക്കളും കലാ സാംസ്കാരിക മേഖലയിലുള്ളവരും തുടങ്ങി സാധാരണക്കാരായ അനവധി ആളുകളാണ് സാമ്പത്തിക സഹായവുമായി എത്തിയത് എന്നാൽ സാമൂഹമാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ എതിർത്ത് പ്രചാരണം നടന്നിരുന്നു ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയ പതിനാലോളം പേർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിർമ്മിക്കുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംവിധായകൻ അഖിൽ മരാർക്കെതിരെ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നാണ് അഖിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് മലയാളത്തിലെ പ്രമുഖ റിയാലിറ്റി ഷോയിലെ വിജയിയും സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക പിന്തുണയുമുള്ള താരത്തിന്റെ പ്രസ്താവന വലിയ രീതിയിൽ വ്യക്തികളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു നാട് മുഴുവൻ ദുരന്തത്തിൽപ്പെട്ട് ഉലയുമ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള പരിപാടികൾ ഒഴിവാക്കണമെന്ന അഭിപ്രായവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അർഹതപ്പെട്ടവർക്ക് എത്തുന്നില്ല എന്നതും അധികൃതർ സ്വന്തം ആവശ്യത്തിനും ആർഭാടത്തിനുമാണ് ആ പണം ഉപയോഗിക്കുന്നതെന്നുമുള്ള ആശങ്ക ഇതുമൂലം പൊതുസമൂഹത്തിനുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതത്തിന് ആശ്വാസം കണ്ടെത്തുന്നതല്ല ദുരിതാശ്വാസമെന്നും സഹായങ്ങൾ ജനങ്ങൾ നേരിട്ട് നൽകുക കക്കുക മുക്കുക നക്കുക എന്നതാണ് കമ്മികളുടെ ഏർപ്പാടെന്നും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ നിറഞ്ഞു എന്നാൽ പരിപൂർണമായും ഓഡിറ്റിങ്ങിന് വിധേയമായതും സുതാര്യവുമായ ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിന് മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരും ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തിയ ആകെ തുകയായ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയിൽ പ്രളയബാധിതർക്ക് അനുവദിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതല എന്നാൽ ധനവകുപ്പ് സെക്രട്ടറിക്ക് പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ അധികാരമില്ല ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ് സർക്കാർ ഉത്തരവ് അനുസരിച്ച് മാത്രമേ ഫണ്ട് ചിലവഴിക്കാൻ കഴിയൂ തുക കൈകാര്യം ചെയ്ത വിവരങ്ങൾ പൂർണ്ണമായും സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാലും ജനങ്ങൾക്ക് ഇതേ സംബന്ധിച്ച് വിവരം ലഭിക്കും തുക ചെലവഴിക്കുന്നത് സി എ ജി ഓഡിറ്റിംഗിന് വിധേയമായാണ് ദുരിതാശ്വാസ നിധിയിൽ സംസ്ഥാന നിയമസഭകളുടെ സൂക്ഷ്മ പരിശോധനയും നടത്തും വസ്തുത ഇതായിരിക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അർഹരുടെ കൈകളിൽ എത്തില്ല എന്ന പ്രചരണം നടക്കുന്നത് ആ പ്രചാരണത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നതാവട്ടെ അഖിൽ മാലാറെ പോലെ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തികളും ഈ പ്രതിസന്ധി ഘട്ടത്തിലും വ്യാജ പ്രചരണം നടത്തി നല്ലൊരു നാളേക്കുള്ള ദൗത്യത്തിന് തടസ്സം നിൽക്കരുത് എന്നതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് കാരണം വയനാടിനെ കലകയറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്